വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ സത്യം പറഞ്ഞാൽ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും തന്നെ ഉറപ്പില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രണ്ട് പക്ഷവും തമ്മിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലാണ് തേമ്പാമുട്ടിൽ നടന്നത് എന്നും അതിൻ്റെ തുടർച്ചയായാണ് രണ്ട് ചെറുപ്പക്കാർ, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരായ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് എന്നുമുള്ള വാദം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് അടക്കം രംഗത്തെത്തുമ്പോൾ, അങ്ങനെ ഏകപക്ഷീയമായി നടന്ന ആക്രമണമായിരുന്നെങ്കിൽ ഇരുപക്ഷവും എന്തിന് വടിവാൾ ഉയർത്തി വെട്ടുന്നു എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുമ്പോൾ, സ്വയരക്ഷയ്ക്ക് വേണ്ടി വടിവാൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള നിലപാടാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം എടുത്തത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ ആനാവൂർ നാഗപ്പൻ പറഞ്ഞത് സ്വയരക്ഷയ്ക്ക് ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ്. അതേസമയം അന്നാട്ടുകാരൻ കൂടിയായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ആയുധങ്ങൾ തങ്ങളുടെ ചെറുപ്പക്കാർ കൊണ്ടു നടന്നിട്ടില്ല എന്ന് വാദമുയർത്തി രംഗത്തെത്തുകയാണ്. അതായത് ആയുധങ്ങൾ രണ്ടു പക്ഷത്തും ഉണ്ടായിരുന്നു എന്നുള്ള വാദം ന്യായീകരിക്കാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രമിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ ഡിവൈഎഫ്ഐ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയാണ്. എന്തുകൊണ്ടാണ് സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും ഈ വിഷയത്തിൽ ഒരു സ്വരം ഇല്ലാതെയായിപ്പോകുന്നത്? അവിടെ എതിർചേരിയിലുണ്ടായിരുന്ന യുവാക്കൾ, അതായത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ വടിവാളും എതിർവശത്തുണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന വടിക്കഷണവുമായിരുന്നു എന്നാണ് നേരത്തെ മലയാളം എക്സ്പ്രസ് സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സി പി എമ്മിൻ്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമടക്കമുള്ള ആളുകൾ ന്യായീകരണം നടത്തിയത്. അത് കമ്പാണോ വടിവാളാണോ എന്ന് ദൃശ്യങ്ങളിൽ കണ്ടാൽ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ എന്നിരിക്കിൽ, കള്ളം പറയാൻ മനസ്സില്ലാത്തത് കൊണ്ടായിരിക്കണം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ ആനാവൂർ നാഗപ്പൻ പറഞ്ഞത്. എന്തായാലും തലമുതിർന്ന ഒരു നേതാവാണല്ലോ, അങ്ങനെ പച്ചയ്ക്ക് ആ ദൃശ്യങ്ങളിൽ എല്ലാം വ്യക്തമായി കാണാവുന്ന ഒരു അവസരത്തിൽ അങ്ങനെ കള്ളം പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. അവർക്ക് നിരന്തരം ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ പോകുന്ന വഴിയിലെല്ലാം ആയുധം കൊണ്ട് നടക്കുന്നു, സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊണ്ട് നടന്നതാണ് എന്ന് അംഗീകരിക്കാവുന്ന ഒരു ന്യായീകരണമാണ്. കാരണം നിരന്തരം ഭീഷണിയുള്ള ഒരു ചെറുപ്പക്കാരുടെ കൂട്ടം, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാമെന്നുള്ളത് കൊണ്ട് അവരും ചില ആയുധങ്ങളുമായി നടന്നു എന്ന് പറയുന്നതിനെ ന്യായീകരിക്കാം. പക്ഷേ ഇതിങ്ങനെയൊന്നുമല്ല എന്നുള്ള തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ വിഷയത്തിൽ പറയുകയും അത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനോട് ചേർന്ന് നിൽക്കാത്തതായി മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ള ന്യായമായ സംശയം ഉണ്ടാകാമല്ലോ. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ ഒരു ആസൂത്രണവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ നിലനിൽക്കുന്ന ഈ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം, അതിൽ ഒരു വശത്ത് കോൺഗ്രസ്സുകാർ മാത്രമല്ല ഉള്ളത്, ഇടതനുഭാവം പുലർത്തുന്ന ആളുകളുമുണ്ട്. അവരൊക്കെയും കൂടി ചേർന്ന് ഈ മറുസംഘത്തിനെതിരായി പലപ്പോഴും നിലപാടുകൾ സ്വീകരിച്ചിരുന്നു, അവർ ഇങ്ങോട്ടും സ്വീകരിച്ചിരുന്നു. അവിടെ ഉണ്ടായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പരസ്പരമുള്ള പോർവിളികൾ ഉണ്ടായിരുന്നു. നേരത്തെ കോൺഗ്രസ്സുകാരെ അകാരണമായി പല കേസുകളിലും പെടുത്താനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ പോലീസ് സ്റ്റേഷനിലടക്കം എത്തിയിട്ടുണ്ട്. തങ്ങളുടെ പാർട്ടിക്കാരായ എല്ലാ ആളുകളെ അകാരണമായി പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, കാരണം ഇത് അവിടെ നടക്കുന്ന എല്ലാ സംഘർഷങ്ങളും കോൺഗ്രസ്സുകാരോടുള്ള പക തീർക്കുന്നതിനുള്ള ഒരു അവസരമാക്കി മാറ്റാൻ ഈ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി നേരത്തെ ഫൈസലിനെ വെട്ടിയ കേസുണ്ടായപ്പോഴും അവിടെ കോൺഗ്രസ്സുകാരെ അതിനകത്ത് പ്രതി ചേർക്കാൻ ശ്രമിച്ചു, ആ സ്ഥലത്തില്ലാതിരുന്ന ആളുകളെ പ്രതി ചേർക്കാൻ ശ്രമിച്ചു. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിരപരാധികളെ കേസിൽ കൊടുക്കുന്നതിനെതിരെ അത് കോൺഗ്രസ്സുകാർ സമ്മതിക്കുന്നുമുണ്ട്. റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജാമ്യം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ നെടുവങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ് കോടതിയിൽ ഹാജരായത് എന്ന് പറയുന്നു. അന്ന് ഈ പറയുന്ന ഇപ്പോഴത്തെ പ്രതിസ്ഥാനത്തുള്ള സജീവടക്കമുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ ലോയേഴ്സ് യൂണിയൻ്റെ നേതാവാണ് ജാമ്യവുമായി കോടതിയിൽ മൂവ് ചെയ്തത് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ രാഷ്ട്രീയം ഉണ്ടായിട്ടാണോ അങ്ങനെയൊക്കെ സംഭവിച്ചത്? കോൺഗ്രസ് അതിനകത്ത് രാഷ്ട്രീയം കണ്ടത് കോൺഗ്രസ് പ്രവർത്തകനെ അകാരണമായി ഉൾപ്പെടുത്താൻ ശ്രമിച്ചു പ്രതിപട്ടികയിൽ, അതിൽ നിന്ന് ഒഴിവാക്കുന്നതിനും അയാൾക്ക് ജാമ്യം നേടുന്നതിനും വേണ്ടി പാർട്ടി ശ്രമിച്ചു. അല്ലാതെ ആ വെട്ടുകേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള ഒരാളെയും രക്ഷപ്പെടുത്തുന്നതിന് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടിട്ടേയില്ല. അതുതന്നെയാണ് അടൂർ പ്രകാശും അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നതും. തങ്ങളുടെ പാർട്ടി പ്രവർത്തകനായ ഒരാളെ അകാരണമായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിന് തങ്ങൾ സഹായം നൽകി. അത് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ട പ്രതികളെ സംരക്ഷിക്കുന്നതിനായിരുന്നില്ല എന്നവർ പറയുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ റിമാൻഡിൽ പോകുമായിരുന്നില്ലല്ലോ, അവർക്ക് ജയിലിൽ കിടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ കോൺഗ്രസ് അങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ എങ്കിൽ.
അപ്പോൾ ആ പ്രതികളെ സംരക്ഷിക്കുന്നതിന് ഒരു തരത്തിലും ശ്രമം നടത്തിയിട്ടില്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ്. അന്നേ തുടങ്ങിയ പക എം എൽ എയുടെ മകനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പരസ്പരമുള്ള പോർവിളികളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതായത് രണ്ടു സംഘങ്ങൾ തമ്മിലുള്ള ആ പക വല്ലാതെ ഊതി വീർപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഓരോ സംഭവവും അവിടെ കഴിഞ്ഞ കുറേ നാളുകളായി നടന്ന ഓരോ സംഭവവും കാരണമായിട്ടുണ്ട്. എം എൽ എയുടെ മകൻ ഉൾപ്പെട്ട തർക്കത്തിലും ഒടുവിൽ സംഘർഷത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ മിഥിലാജ് ഉൾപ്പെടുന്ന ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനോടുള്ള വാശിയും മറുവശത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരമായി പ്രകോപനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു. ആയുധങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വേട്ടയാടുന്നതിന് പലവട്ടം ഈ സംഘങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ ഒരുപാട് മൊഴികൾ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാരൊക്കെ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളുമായി നടക്കുന്നവർ തന്നെയായിരുന്നുവെന്ന്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവത്തിൽ ഇപ്പോഴും സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ആ മൂന്ന് പേർ മാത്രമാണ് ഒരു ബൈക്കിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ മിഥിലാജും ഹക്കും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഓടിച്ചിരുന്ന ഷഹീൻ എന്ന ചെറുപ്പക്കാരും കൈരളി ടി വിയോട് തന്നെ പറയുന്നത് ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റ് മൂന്ന് പേർ അതിലൊരാൾക്ക് ചെറുതായി വെട്ടേറ്റു, മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവരും ആറ് പേരുണ്ടായിരുന്നു, അവരും ആറ് പേരുണ്ടായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ ശാക്തിക ബലാബലത്തിൽ ഒരല്പം മുന്നിൽ നിന്നത് മറുവശത്തുകാരാണ് എന്നുള്ളതാണ് അവിടെ ഈ ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നേര്. അതായത് രണ്ടു സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആയുധങ്ങൾ പരസ്പരം എടുത്തുള്ള ഏറ്റുമുട്ടൽ, അത് നടന്നു. അങ്ങനെയാണ് സംഭവം ഉണ്ടായത് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം അവകാശപ്പെടുമ്പോഴും അതങ്ങനെയല്ല എന്നും തങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുകയാണ് പാർട്ടി തന്നെ ചെയ്തത് എന്നുമുള്ള വാദത്തോടു കൂടിയാണ് ഡി വൈ എഫ് ഐയുടെ തിരുത്തലുകൾ അക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം.